First Thessalonians chapter 4, verses 16 and 17. മതി. താങ്ക് യു ബിസി സിസ്റ്റർ. എല്ലാവരും കേൾക്കുക, ഈ മൈക്കിലൂടെയും ആ വേദഭാഗം വായിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇതിൽ വിശ്വാസവും പ്രത്യാശയും ഉറപ്പുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒരു സ്തോത്രം ചെയ്യാം. വളരെ സിമ്പിളായ ഒരു ടൈറ്റിൽ ഈ വേദഭാഗത്തിന് കൊടുക്കുക, എ പ്യൂരിഫൈയിങ് ഹോപ്പ്. എ പ്യൂരിഫൈയിങ് ഹോപ്പ് എന്ന ടൈറ്റിൽ കൊടുക്കാൻ കാരണമെന്നാ, കർത്താവിൻ്റെ വരവെന്ന് ഓർക്കുമ്പോൾ ആവേശമുണ്ടാകണം. എന്നാൽ കർത്താവിൻ്റെ വരവെന്ന് ഓർക്കുമ്പോൾ വിശുദ്ധിക്കായി നമ്മളെ പ്രേരിപ്പിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു ടൈറ്റിൽ, എ പ്യൂരിഫൈയിങ് ഹോപ്പ്, ശുദ്ധീകരിക്കുന്ന പ്രത്യാശ. ഈ സഭയിൽ വന്ന ഏകദേശം 2.5 വർഷത്തോളം വളരെ ക്രമീകൃതമായി കർത്താവിൻ്റെ മടങ്ങി വരവിനെ പറ്റി നാം പഠിക്കുകയായിരുന്നു. റാപ്ചറൊക്കെ നാം അവിടെ പഠിച്ചതാ. ഒടുവിൽ വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങളിൽ പൊളിറ്റിക്കൽ ബാബിലോണിൻ്റെയും റിലീജിയസ് ബാബിലോണിൻ്റെയും പതനത്തെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് വന്നത്. അതുകൊണ്ട് പഠനം തുടരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ പറയുന്നതൊന്നും പുതിയ വെളിപ്പാടുകളല്ല, പുതിയ ആശയങ്ങളല്ല. എന്നാൽ നിങ്ങൾ സമയത്തെയും കാലത്തെയും തിരിച്ചറിയുന്നവരായിരിക്കണമെന്ന് തിരുവചനത്തിൽ ഉള്ളതിനാൽ ഇന്ന് നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന അനേക സംഭവവികാസങ്ങളെ മുൻനിർത്തി നിങ്ങളുടെ പാസ്റ്റർ എന്ന നിലയിൽ ഈ സഭയെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണമെന്ന നിയോഗം വളരെ ആത്മഭാരത്തോടെ ഹേമം തിരിച്ചറിഞ്ഞ്, അറിവില്ലാത്ത കാര്യമല്ല, അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് രാവിലെ കർത്താവിൽ പ്രബോധിപ്പിക്കുവാനാണ് എൻ്റെ മേൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന നിയോഗം. കർത്താവ് എന്നു വരുമെന്ന് ഡേറ്റ് പറയാൻ ഞാൻ ആളല്ല, ആരും ആളല്ല. കോവിഡ് ആര് കൊണ്ടുവന്നെന്ന് പറയാൻ ഞാൻ ആളല്ല. കോവിഡ് വാക്സിൻ DNA മാറ്റിമറിക്കുമെന്ന് പറയാൻ ഞാൻ ആളല്ല. മനുഷ്യനെ മാക്രിയാക്കുമെന്നും മാക്രിയെ മുതലയാക്കുമെന്നും ഒന്നും പറയാൻ ഞാൻ ആളല്ല. കോവിഡ് വാക്സിൻ അങ്ങനെ ചെയ്യുമെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അത് യേശുക്രിസ്തുവിൻ്റെ സംഭവമാണെന്ന് പറയാനും ഞാൻ ആളല്ല. അതൊന്നും പറയാനുള്ള അറിവ് എനിക്കില്ല. എന്നാൽ ഇന്ന് രാവിലെ ഒരു കാര്യം ഉറപ്പോടെ ഞാൻ പറയാ, യേശു വരും, അവൻ്റെ സഭയെ ചേർക്കാൻ തൻ്റെ രക്തം കൊടുത്തു വീണ്ടെടുത്ത തൻ്റെ സിരുസഭയെ ചേർക്കാൻ എൻ്റെ യേശു മടങ്ങി വരും. ഒരുങ്ങിയിരുന്നോണം. അപ്പോസ്തലൻ പൗലോസ് എഴുതിയ ലേഖനങ്ങളുടെ ക്രമത്തിൽ ഒടുവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ലേഖനമാണെങ്കിലും എഴുത്തിൽ ഒടുവിലല്ല. അപ്പോസ്തലൻ പൗലോസിൻ്റെ ചരിത്രമെന്ന് മനസ്സിലാക്കിയാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് സ്വർഗാരോഹണത്തിന് ശേഷം ഒരു 5-6 വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോസ്തലനെ പൗലോസ് രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് വേദചിന്തകന്മാർ പറയുന്നു കുറഞ്ഞതൊരു 3-5 years ഒരു മിനിസ്ട്രി പ്രിപ്പറേഷൻ തനിക്കുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആ 5 വർഷവും കഴിഞ്ഞ് മിനിസ്ട്രി തുടങ്ങിയപ്പോൾ 6-ാമത്തെ വർഷം താൻ ഏറ്റവും ആദ്യം എഴുതിയ ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. ഏറ്റവും ഒടുവിലല്ല. അപ്പോൾ ആദ്യത്തെ ലെസ ക്രമീകരണങ്ങൾ പറഞ്ഞ തെസ്സലോനിക്ക ലേഖനം ആദ്യം എഴുതി, പിന്നെ ഗലാത്തർ എഴുതി, പിന്നെ കൊരിന്തർ എഴുതി, പിന്നെ റോമർ എഴുതി, പിന്നെ എഫേസർ എഴുതി, പിന്നെ കൊലോസർ എഴുതി, പിന്നെ ഫിലമോൻ എഴുതി, പിന്നെ 4 കാരാഗ്രഹ ലേഖനങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിൽ തിമത്യോസിൻ്റെ ലേഖനങ്ങൾ, തീത്തോസ് തുടങ്ങിയത് താൻ എഴുതി, ഫിലിപ്പി ലേഖനമൊക്കെ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു വസ്തുത വളരെ ചിന്തനീയമാണ്.
യേശു ക്രിസ്തു കഴിഞ്ഞാൽ ക്രിസ്തു സഭയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നടത്തിയ, ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിയായ, ഏറ്റവും ശക്തനായ തിയോളജിയനായ, ഓൾഡ് ടെസ്റ്റമെന്റ് തിയോളജിയിൽ പ്രാവീണ്യമുണ്ടായിരുന്ന, പല ഭാഷകളും നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവനായിരുന്ന യേശുവിൻ്റെ കൂടെ നടന്ന 12 പേരിൽ കൂട്ടം തെറ്റിയ ഒരുവനെ ഒഴിച്ചാൽ ബാക്കി 11 പേർക്കും കിട്ടാത്ത തിരുമേശയെ സംബന്ധിച്ച, പുനരുത്ഥാനത്തെ സംബന്ധിച്ച, യേശുവിൻ്റെ വരവിനെ സംബന്ധിച്ച വെളിപ്പാടുകൾ മറനീക്കി ലഭിച്ച പൗലോസ് മറ്റേത് കാര്യം തിരുസഭയ്ക്ക് എഴുതുന്നതിനേക്കാൾ തൻ്റെ എഴുത്തിൽ ആദ്യം തന്നെ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ പറ്റി എഴുതിയാൽ അതിൻ്റെ അർത്ഥം ക്രിസ്തു സഭയെ സംബന്ധിച്ചിടത്തോളം, തൻ്റെ ജനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയും നമ്മുടെ ഏറ്റവും വലിയ ആവേശവും നമ്മുടെ ഏറ്റവും വലിയ ആനന്ദവും നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷവും അനുദിന ജീവിതത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നതും യേശുവിൻ്റെ വരവായിരിക്കണം. അതുകൊണ്ട് 48 വർഷം പഴക്കമുള്ള ഈ ദൈവസഭയിൽ നിന്നുകൊണ്ട് ഈ സഭയുടെ പ്രായമുള്ള ഞാൻ ചോദിക്കയാ, ഉപദേശം അറിയാമോ നല്ല എന്റെ പ്രസംഗം, ഒരുങ്ങിയിട്ടുണ്ടോ എന്നതാ എന്റെ പ്രസംഗം. എന്നാ അതിനകത്തൊരു ഇഷ്ടക്കേട് വന്നോ അല്ലേ? ഉപദേശം അറിയാമോ നല്ല, ഒരു സാധാരണ മലയാളിക്ക് നല്ല ഉപദേശം അറിയാം. നാട്ടിലെ ഏറ്റവും നല്ല പ്രസംഗങ്ങൾ കയറി ഇറങ്ങുന്ന സഭകളാ അമേരിക്കയിലെ സഭകൾ. മാധ്യമങ്ങളുടെ അതിപ്രസരം കൊണ്ട് ആയിരക്കണക്കിന് പ്രസംഗം കേൾക്കുന്നവരാ. അതുകൊണ്ട് എൻ്റെ ചോദ്യം, ഉപദേശം അറിയാമോ നല്ല, ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് കാഹള ശബ്ദം കേട്ടാൽ അവൻ്റെ കൂടെ പോകാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? പ്രീ ട്രിബുലേഷനും മിഡ് ട്രിബുലേഷനും പോസ്റ്റ് ട്രിബുലേഷനും നോ ട്രിബുലേഷനും മില്ലീനിയവും അമില്ലീനിയവും പോസ്റ്റ് മില്ലീനിയവും പ്രീ മില്ലീനിയവും ഒക്കെ വാദോരാത പ്രാസമൊപ്പിച്ച് പറയാൻ അറിയാമോന്നോ? ബൈബിൾ സ്റ്റഡി എടുക്കാൻ അറിയാമോന്നോ? ഡിഗ്രികൾ പലത് അടുത്തു വെക്കാൻ ഉണ്ടോന്നോ? ഒന്നുമല്ല എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്, ഇന്ന് യേശു വന്നാൽ ആ കാഹള ശബ്ദത്തിങ്കൽ നീ അവിടെ കാണുമോ? ഇതാ ചോദ്യം. Who is with the sound? I need some more. It was a persecuted church. Only here. It was a persecuted church. ഉപദ്രവത്തിലൂടെ പോയിരുന്ന ഒരു സഭയാ. ലേഖനം എഴുതിയത് ഉപദ്രവിക്കപ്പെട്ടവനാ. അപ്പോസ്തലപ്രവൃത്തി 16:22 വരെ വായിക്കുമ്പോൾ വസ്ത്രം വരെ വലിച്ചു കീറി അപ്പോസ്തലൻ പൗലോസിനെ ക്രൂരമായി പീഡിപ്പിച്ചു. മിനിസ്ട്രി ചെയ്യുന്ന മിനിസ്ട്രിക്ക് വിളിയുള്ളവരോട് ഒരു ദൂത് പറയാനാ, നീ അനുഭവിക്കാത്തതൊന്ന് വേറെ ഒരിടത്ത് നിനക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ബേർലി രക്ഷപ്പെട്ട തല്ലുകൊണ്ട് ചതയ്ക്കപ്പെട്ട ഒരു മനുഷ്യൻ നേരെ പോയി വെറും 3 ശബത്തു മാത്രം താമസിച്ച് 3 ശബത്തു കൊണ്ട് തിടുക്കത്തിൽ പ്രസംഗിച്ച പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടവരാൽ ഉടലെടുത്ത സഭയാ. ഇന്ന് രാവിലെ എനിക്കൊരു ദൂത് ചിലരോട് പറയാനുണ്ട്, നിന്റെ വേദനയാ മറ്റു പലർക്ക് വിടുതലായി മാറുന്നത്, നിന്റെ കണ്ണുനീരാ മറ്റു പലർക്ക് ആശ്വാസമായി മാറുന്നത്, നീ പോകാത്തൊരു വേദന വെളിപ്പാടായി പറയാൻ നിനക്ക് അവകാശമില്ല. സഭയെ അനുഗ്രഹിക്കപ്പെടുന്ന ജ്ഞാനം കൊണ്ടല്ല നീ ജീവിക്കുന്നത്, നീ കടന്നു പോകുന്നത്, നീ നേരിടുന്നത്, നീ അനുഭവിക്കുന്ന ചില വിടുതല. ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറയണം, എന്നെ പിടിച്ചു നിർത്തിയ ദൈവം നിന്നെയും പിടിച്ചു നിർത്തും. അതാ പൗലോസ് ചെയ്തത്. ആമേൻ. അപ്പൊ പൗലോസ് ഭയങ്കര പെർസിക്യൂട്ടഡ് ആയിപ്പോയി. വെറും 3 ശബത്ത് കൊണ്ട് പ്രസംഗിച്ച് അവിടെ ഒരു സഭയുണ്ടായപ്പോ 1 തെസ്സലോനിക്കർ 5:2, 2 അധ്യായവും ഞാൻ മനസ്സിരുത്തി വായിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം കർത്താവിൻ്റെ വരവാ. അപ്പം പെർസിക്യൂട്ടിലൂടെ പെർസിക്യൂഷനിലൂടെ പോകുന്ന ഒരു ചർച്ചിനോട് പെർസിക്യൂഷൻ മാറുമെന്ന് പറയുന്നതാ മോഡേൺ പെന്തക്കോസ്റ്റലിസം.
വിടുതലായി വിടുതലായി വിടുതലായി. പക്ഷെ ഓൾഡ് ഫാഷൻ പെൻഗോസ്കോസിൽ അതല്ല. അയ്യോ എന്തോ ഒരു പരിശ്രമമാണെന്നറിയാം, കോവിഡ് ഇല്ലാതാക്കാൻ, ഇസ്രയേലി സമാധാനം കൊണ്ടുവരാൻ, ഇത് മുഴുവൻ ഹൂന്നൊരു ഊത്തൂതുമ്പോൾ അങ്ങ് മാറിപ്പോ. എൻ്റെ പൊന്നോ ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും പറയും, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോൾ വഷളാകാനേ പോകുന്നുള്ളൂ. പലതും വേദനപ്പെടുത്തുന്നതാ, പലതും ഞെട്ടിക്കുന്നതാ. ഇവിടെ മുഴുവൻ സമാധാനം വരുമെന്നൊന്നും ആരും കരുതണ്ട. സമാധാനം കൊണ്ടിരുന്ന ഒരുവനുണ്ട്, അവൻ വരാൻ പോവുകയാ. അവൻ വരുന്നത് വരെ ആര് ഭരിച്ചാലും ഒരിടത്തും ഒരു സമാധാനം വരാൻ പോകുന്നില്ല. ഈ കോവിഡ് മാറിയാൽ ഇതിനേക്കാൾ വലിയത് ക്രൂരമായതൊന്നും നാളെ വന്നേക്കാ. എന്തു വരും എന്തു പോകുമെന്നല്ല നിന്റെ പ്രതീക്ഷ, ഒരുവന്റെ വരവ് മാത്രമാ നിന്റെ പ്രതീക്ഷ. നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു മേഘത്തിൽ വെളിപ്പെടാറായി. ചില രാവിലെ തൊട്ട് ഫേസ്ബുക്ക് നോക്കുക, കോവിഡ് എന്ന് മാറുമെന്ന്. എൻ്റെ പൊന്നോ നിങ്ങൾ എന്നെ ക്ഷമിക്കണം, നല്ല ഒന്നാന്തരമായിട്ട് തമ്പുരാൻ ദൂത് തന്ന പ്രവചിക്കുന്ന ആളാണ് ഞാൻ. അതിനെ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. കൂടുതലും എൻ്റെ പ്രവചനങ്ങൾ ഈ സഭയിലുള്ള കുടുംബങ്ങളോടാണ്. ഹല്ലേലൂയ, അത് സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ട ഒരു ശുശ്രൂഷയാ. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ അങ്ങ് നിർത്തുക, സ്തോത്രം. പക്ഷെ പലരും പ്രവചിച്ചു, ആര് പ്രസിഡൻ്റ് ആകും, ആര് സെക്രട്ടറി ആകും, ആര് വരും, ആര് ഭരിക്കും, ആര് പോകും, കൊറോണ എന്ന് നിൽക്കും. പലതും തെറ്റിപ്പോയി കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ ഉറപ്പോടെ പറയും, ഇത് എൻ്റെ അഭിപ്രായമല്ല. അവൻ ഒന്നാമത് വരുമെന്ന് പറഞ്ഞ സകല പ്രവചനങ്ങളും ഒരു വാക്കുപോലും തെറ്റാതെ തീർന്നു പോയെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുക, അവൻ രണ്ടാമത് വരുമെന്ന് പറയുന്നതും തെറ്റത്തില്ല. ലോകത്തിലെ ഏറ്റവും ശക്തനായ ഒരു പ്രവാചകൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം 4-ാം തീയതി കൊറോണ മാറുമെന്ന്. കൊറോണ മാറിയോ? മാറിയില്ല. പക്ഷേ ആരെങ്കിലും പറയുന്നതല്ല ഇത്. എനിക്ക് വേണ്ടി ജീവൻ തന്നവനാ പറയുന്നത്, അവൻ പോയ പോലെ വരും. അച്ഛാ ഉടനെ വന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് അങ്ങോട്ട് കുറച്ച് പേരുണ്ടോയെന്ന് എനിക്കൊരു സംശയം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കള്ളനെ പോലെ വരുമെന്നാണ് പറയുന്നത്. അന്നേരം 401k തയ്യാറാക്കാൻ നിനക്ക് സമയമില്ല കുഞ്ഞെ. അന്നേരം ആരോടും വഴക്ക് പറഞ്ഞു തീർക്കാൻ നിനക്ക് സമയമില്ല. അന്നേരം നിൻ്റെ ഭാര്യയോടും ഭർത്താവിനോടും സെറ്റിൽ ചെയ്യാൻ പോകാൻ നിനക്ക് സമയമില്ല. അന്നേരം നിൻ്റെ കോളേജ് കുഞ്ഞിനെ കോളേജിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോകാൻ സമയമില്ല. നീയും നിൻ്റെ ഭർത്താവും കൂടെ ഒരു കട്ടിലേക്കിടന്നുറങ്ങിയാലും അങ്ങേരും നേരെ ചൊവ്വേ ജീവിച്ചില്ലെങ്കിൽ അങ്ങേര അവിടെ കിടക്കും, നിങ്ങൾ പോകും. അതുകൊണ്ട് ഇന്ന് രാവിലെ വിളിച്ചു പറയുക, നിൻ്റെ ജീവന് വേണ്ടിയുള്ള നീ കരുതിക്കോണം. വിശുദ്ധിയോടെ ജീവിക്കണം, വിശ്വസ്തയോടെ ജീവിക്കണം, ദൈവ ഭയത്തോടെ ജീവിക്കണം. ഞാനൊരു ഒബ്സർവേഷൻ പറയാം, മലയാളിയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകം. സാബുകോളജി നിങ്ങൾക്ക് പിണക്കാണെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞ് ശരിയല്ലെന്ന്, എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. അതിന് ഒന്നിൻ്റെ പേര് മണി എന്ന്, രണ്ടിൻ്റെ പേര് മക്കളെന്നുമാണ്. നല്ല പങ്കാൾക്കാർ സമയം മുഴുവനും കളയുന്ന ഇതിനു വേണ്ടിയാണ്. മക്കളെ നോക്കേണ്ട ഭാഷ പിന്നെ നോക്കണം, നോക്കണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രണ്ട് ചിന്തയേ ഉള്ളൂ, ഒന്നുകിൽ മണി അല്ലെങ്കിൽ മക്കൾ. വേണ്ട, വേണ്ടെന്നൊന്നും അല്ല കേട്ടോ. നേരെ ചൊവ്വേ പ്രാർത്ഥിച്ച് വളർത്തിയതുകൊണ്ട്, അപ്പനും അമ്മയും ഉള്ളത് കൊണ്ട്, എൻ്റെ അമ്മാച്ചനടക്ക് ഇരിക്കുന്നിടത്ത് ഞാൻ പറയുക ഇവിടെ നിൽക്കുന്നത്, അതൊന്നുമല്ല. പക്ഷേ പിള്ളേരെ അവിടെ കൊണ്ടുപോകുന്നു, പിള്ളേരെ ഇവിടെ കൊണ്ടുവരുന്നു, പിള്ളേർക്കത് ചെയ്യുന്നു, പിള്ളേർക്കത് ചെയ്യുന്നു. ഒടുവിൽ ഒരു 10 മിനിറ്റ് ദൈവസനെ പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാതെ, ഒന്നുകിൽ മണി അല്ലെങ്കിൽ മക്കൾ. നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇന്ന് രാവിലെ ഞാനൊരു വെളിപ്പാട് പറയുക, ഇതിൻ്റെ എല്ലാം പുറകെ നടന്ന് കർത്താവ് വരുമ്പോ കുടുംബത്തെ മുഴുവനൊന്നുമല്ല നോക്കുന്നത്, നീ ആ കാഹള ശബ്ദം കേൾക്കുന്നത്, യേശു വരുമ്പോ അവിടെ ഉണ്ടായിരിക്കണം. അദ്ധ്യായം 1 കർത്താവിൻ്റെ വരവ് പ്രചോദനം തരുന്ന പ്രത്യാശയ. അദ്ധ്യായം 2 പ്രായോഗിക ജീവിതമുള്ളവനെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടത്തുള്ളൂ. അദ്ധ്യായം 3 ഇത് വിശുദ്ധീകരിക്കുന്ന പ്രത്യാശയ. അദ്ധ്യായം 4 ഇത് ആശ്വസിപ്പിക്കുന്ന പ്രത്യാശയ. അദ്ധ്യായം 5 ഇത് ഉണർത്തുന്ന പ്രത്യാശയ. 5 അധ്യായം പ്രസംഗിച്ചു. അദ്ധ്യായം 1 കർത്താവിൻ്റെ വരവ് പ്രചോദനം തരുന്ന പ്രത്യാശയ. അദ്ധ്യായം 2
പ്രായോഗിക ജീവിതത്തിന് ഒരുക്കുന്ന പ്രത്യാശയെ അധ്യായം മൂന്ന്, ഇത് നിന്നെ വിശുദ്ധീകരിക്കുന്ന പ്രത്യാശയെ അധ്യായം നാല്, ഇത് നിന്നെ ആശ്വസിപ്പിക്കുന്ന പ്രത്യാശയ അധ്യായം അഞ്ച്, ഉറങ്ങുന്നവനെ ഉണരുക, ഇത് നിന്നെ ഉണർത്തുന്ന പ്രത്യാശയ. നാലാം അധ്യായത്തിൻ്റെ പതിനാറും പതിനേഴും വാക്യം ഒന്ന് വായിച്ച് വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം പ്രാർത്ഥനയോടെ. ആരാ സഹായിക്കുന്നു? ആമേൻ. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലെ വേറെ ഒരു വീട്ടിലിങ്ങനെ അവിടുത്തെ ബുക്ക് ഷെൽഫ് പരതിയപ്പോൾ അവിടെ ഒരു പുസ്തകം ഇരിക്കുന്നുണ്ട്, മാക്സ് ലുക്കാഡോയുടെ പുസ്തകം. ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. ഗ്ലോറിയസ് ഓപ്പൺ എന്നാണ്. വെറുതെ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ അതിലൊരു അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യു ഡു ദ ട്രസ്റ്റിംഗ്, ഹീ വിൽ ഡു ദ ടേക്കിംഗ്. ഹലോ, യു ഡു ദ ട്രസ്റ്റിംഗ്, ഹീ വിൽ ഡു ദ ടേക്കിംഗ്. പാസ്റ്റർ ക്രിസ്, ഞാൻ അതിനകത്തോട്ട് ഒരു ഇച്ചിരി സാബോളജി കലർത്തുവാണ്. ഞാൻ ഇച്ചിരി വ്യത്യസ്തമായിട്ട് പറയാം, യു ഡു ദ വാക്കിംഗ്, ഹീ വിൽ ഡു ദ ടേക്കിംഗ്. നേരെ ചൊവ്വേ നടന്നാൽ മതി, അവൻ വരുമ്പോൾ എടുക്കും. യു ഡു ദ വാക്കിംഗ്, ഹീ വിൽ ഡു ദ ടേക്ക്. പതിനാറാമത്തെ വാക്യത്തിൽ നിന്ന് ഒന്നാമത്തെ പാഠം, വേഴ്സ് 16. ഹീ ഹിംസെൽഫ് കംസ് ഫോർ ഹിസ് ഓൺ. ഹീ ഹിംസെൽഫ് കംസ് ഫോർ ഹിസ് ഓൺ. കർത്താവ് താൻ, എല്ലാവരും പറ, കർത്താവ് താൻ. He himself comes for his soul. താൻ തന്നെ തനിക്കുള്ളവർക്കായി വരുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഏജന്റിനെ വിട്ട് രക്ഷിച്ചവനല്ല എന്റെ യേശു, ഏഞ്ചലിനെ വിട്ട് രക്ഷിച്ചവനല്ല എന്റെ യേശു, തന്നായി ചങ്കു പിളർന്ന് രക്ഷിച്ചവനായി എന്റെ യേശു. അതുകൊണ്ട് നിന്നെ ചേർക്കാൻ ഏജന്റ് അല്ല വരുന്നത്, നിന്നെ ചേർക്കാൻ ഏഞ്ചൽ അല്ല വരുന്നത്, താൻ തന്നെ വരും. പണ്ട് അരെ എന്നോട് പെണ്ണങ്ങല്ലേ, ഞങ്ങൾ വളർന്നപ്പം എൻ്റെ അമ്മാച്ചനൊക്കെ ബൈബിൾ കോളേജിൽ നിന്ന് നടന്ന് 5-6 kilometers നടന്ന് വണ്ടിയില്ലാത്ത കാലത്ത് എൻ്റെ വീട്ടിൽ വരുന്ന ഞാൻ ഓർക്കുന്നു. ഈ അമ്മാച്ചനൊക്കെ അന്നത്തെ ഞങ്ങളുടെ ആരാധന പായലിരുന്നുള്ള ആരാധന 2-3 വരെയാണ്. ഡ്രമ്മും പിന്നെ സൈഡ് ഡ്രമ്മും എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഡ്രം ട്രെയിനിങ് ആണ്, തമ്പേർ തൊട്ട് സോദരവും. പക്ഷേ പാട്ടുകൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. തുടക്കം ഒരു സ്തോത്രഗീതവാ, അവനെ ആരാധിക്കാം. രണ്ടാമത്തെ ഒരു ധ്യാന ഗീതവാ, മെഡിറ്റേറ്റ് ചെയ്ത അവൻ്റെ സ്നേഹം. മൂന്നാമത്തെ ഒരു പ്രത്യാശാ ഗീതവാ. എല്ലാ പാട്ടിലും ഒരു പ്രത്യാശയുണ്ടായിരുന്നു. ആര് സാക്ഷ്യം പറയാൻ എഴുന്നേറ്റാലും ഒരു പാട്ടാണ്. ആരും പാടല്ലേ, സമയമില്ല, വീട്ടിൽ പാടിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ എല്ലാ ഞായറാഴ്ചയിലും ഒരു പ്രത്യാശ കാതി കയറും. ലേലൂയ, കൺവെൻഷന് പോകാൻ പേടിയാ, മൂന്നാമത്തെ ദിവസം കർത്താവിൻ്റെ വരവാ. ഞങ്ങളുടെ ഒരു അമ്മാച്ചൻ കപ്പയ്ക്ക് കിളച്ചുകൊണ്ടിരിക്കുക, കപ്പയ്ക്ക്. കപ്പയെന്നൊന്നും ആരും കേട്ടിട്ടില്ലല്ലോ. കപ്പയ്ക്ക് കിളച്ചുകൊണ്ടിരിക്കുക. കപ്പയ്ക്ക് കിളച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ റബ്ബർ തോട്ടത്തെ മരുന്നടിക്കാൻ ഒരു ഹെലികോപ്റ്റർ വന്നു. ഇങ്ങനൊരു കാലറി നിലവിളിച്ച് പോയ കഥ ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ. ഇന്ന് ഹെലികോപ്റ്റർ അല്ല, ബോംബ് വീണാൽ അനങ്ങുകയല്ല. സ്തോത്രം. കാര്യം ഇവിടെ എത്ര നാള് വേരൂന്ന് നിൽക്കാവോ അതിനുള്ള സകല സെറ്റപ്പും ചെയ്ത്. ഹല്ലേലൂയ. പണ്ടൊരു വല്യമ്മച്ച് കൊച്ചുമോനോട് ചോദിച്ചു, നിന്റെ കാലശേഷം എന്നെ ആര് നോക്കുമെന്ന് ചോദിച്ച പോലെയാ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ നിപ്പ് മുഴുവനും ഇവിടെ മുഴുവൻ എൻ്റെ പൊന്നോ വെറുതെയാ കേട്ടോ, വെറുതെയാ. നല്ലൊരു കാറ്റ് വന്നാൽ തീരാനുള്ളതേ ഉള്ളൂ, ഒരു കൊറോണ വന്നാൽ തീരാനുള്ളതേ ഉള്ളൂ. നീ എത്ര നാൾ ജീവിക്കുമെന്നും നിന്റെ ആയുസ്സിനെ എത്ര നീട്ടാമെന്നും അടിച്ചു പരത്തിയും വൈറ്റമിൻ കഴിച്ചും മരുന്ന് കഴിച്ചും ഒക്കെ എത്ര നാളാ ആയുസ് ദീർഘിപ്പിക്കാമെന്ന് നല്ല സ്നേഹിത നോക്കേണ്ടിയത്. എപ്പോൾ മരിച്ചു വീണാലും സ്വർഗത്തിൽ പോകുമോ? എപ്പോൾ കാഹള ശബ്ദം കേട്ടാലും നിത്യത പോകുമോ? സ്തോത്രം.
അതുകൊണ്ട് 13-ാമത്തെ വാക്യം, നിങ്ങൾ അറിവില്ലാതെ ഇരിക്കരുത്. ഹലോ, അറിയണമെങ്കിൽ പറയണം, അറിയണമെങ്കിൽ കേൾക്കണം. ഞാൻ ഈ സഭയോട് ഒരു കാര്യം പറയാം കേട്ടോ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ പാതിരാത്രിയിലും വരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പോയ ചില ബെത്തപ്പാട് കുറച്ച് പേർക്കറിയാം, അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുക. കർത്താവിൻ്റെ വേല മടി കൂടാതെ ചെയ്യാം സമർപ്പണം എനിക്കുണ്ട്. അല്ലേലൂയ. അത് ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടും ദൈവത്തോടും നന്ദിയോടും കൂടെ പറഞ്ഞിട്ട് ആ ആത്മാർത്ഥത നിന്ന് രാവിലെ ഞാൻ ചോദിക്കുക. ഒരു കല്യാണത്തിന് പോകാനുള്ള ആവേശം സഹോദരൻ നീ കാണിക്കുന്നുണ്ട്. ആരാധനയ്ക്ക് വരാൻ ഈ സഭയിലെ മുഴുവനും പേരെയും കൂടെ എടുത്താൽ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. എത്ര പേര് വരുന്നുണ്ട് ഒരു ആരാധനയ്ക്ക്? ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനുള്ള ആവേശം ഒരു ശനിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരാൻ നീ കാണിക്കുന്നുണ്ടോ? ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ നീ കാണിക്കുന്നുണ്ടോ? നിന്റെ നടപ്പ് വിളിച്ചു പറയും നീ എത്ര ഒരുങ്ങിയിട്ടുണ്ട്, നിന്റെ ആരാധന വിളിച്ചു പറയും നീ എത്ര ഒരുങ്ങിയിട്ടുണ്ടെന്ന്, നിന്റെ ആവേശം വിളിച്ചു പറയും. യു ഷുഡ് നോ, യു ഷുഡ് നോ. എന്തിനാ താൻ തന്നെ? എല്ലാവരും പറ താൻ തന്നെ. അതൊക്കെ എന്നാ സന്തോഷമായിരിക്കും അല്ലേ? മുൾമുണി അടിഞ്ഞ് രക്തധാരിയായവൻ പൊൻകിരീടം ചൂടി തേജപൂർണരായി. ഹിസ് ഫസ്റ്റ് അഡ്വന്റ്, അവന്റെ ആദ്യത്തെ വരവ് അനൗൺസ് ചെയ്ത ദി ഏഞ്ചൽസ് ആ. കഴിഞ്ഞ വർഷം ഇസ്രയേലിൽ ഇപ്പോൾ ഈ കോവിഡ് മാറിയാൽ ഉറപ്പുകാരിവാൻ ഞാൻ ഒരു ട്രിപ്പും കൊണ്ട് ലീഡ് ചെയ്യും. എത്ര പേര് വരും? വേണ്ട, ബിസിനസ്സായി പോകും. എന്നെ ഇത്രയും ആവേശം കൊള്ളിച്ചൊരു യാത്രയില്ല. ഞാൻ അവിടെ പോയതാ. ഇപ്പോൾ പറയുന്ന ലൂക്കോസിനെ ചോദിച്ച 2:13 അന്ന് കുറേ ഇടയന്മാർ വയലിൽ ആടുകളെ കാത്ത് പുറത്ത് കിടന്നിരുന്നു. അപ്പോൾ യഹോവയുടെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. അവർ ഭയപരവശരായി. അപ്പോൾ ഇരുട്ടിൽ വലിയ തേജസ് വെളിച്ചമുണ്ടായി. വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, എല്ലാവർക്കുമുള്ള ഒരു സന്തോഷ വാർത്ത ഞാൻ അനൗൺസ് ചെയ്യുകയാ. ദാവീദിൻ്റെ പുത്രൻ ഇന്ന് ദാവീദിൻ്റെ നഗരത്തിൽ ജനിച്ചിരിക്കുന്നു. എനിക്കിവിടെ ഒരു ദൂത് പറയാനുണ്ട്. വാർത്ത അത് കേട്ടത് ഇടയന്മാരാണ് കേട്ടോ, വാർത്ത കേട്ട ഇടയന്മാർ. അന്ന് ഇടയന്മാർക്ക് യാതൊരു വിലയുമില്ല. അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് വിവരമില്ല, അവർക്ക് പണമില്ല, അവർക്ക് സ്വന്തമായി കിടക്കാനൊരു സ്ഥലം പോലും ഇല്ല. അങ്ങനെയുള്ള ഇടയന്മാരാണ് ഈ സുവിശേഷത്തിന് നാദം ആദ്യം കേട്ടതെങ്കിൽ ഇന്ന് ഈ സൂട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് ഞങ്ങൾ ഭയങ്കര മൈസറേറ്റ് ജീവിതത്തിൽ നിന്ന് വന്നതാണെന്ന്. പട്ടിണി, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ, നല്ലൊരു വസ്ത്രം ധരിക്കാനില്ലാതെ കഷ്ടപ്പെട്ടവരാ. പക്ഷെ അന്ന് സുവിശേഷത്തിന് വേണ്ടി കാതുവാതിൽ തുറന്നെടുത്തപ്പോൾ വിദ്യാസമ്പന്നർ അടുത്തേക്കല്ല ഈ സുവിശേഷം വന്നത്, ആർക്കും വേണ്ടാത്തവർ അടുത്തേക്കായി ഈ സുവിശേഷം വന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പറയാം, മുഖം നോക്കി, പണം നോക്കി, പാരമ്പര്യം നോക്കി, പത്രാസ് നോക്കി ഇടപെടുന്ന വചനമല്ല യേശുവിൻ്റെ സുവിശേഷം. ആർക്കും വേണ്ടാത്തവരെ തേടി വരുന്ന വചനമാ യേശുവിൻ്റെ സുവിശേഷം. പിന്നെ ഈ പുസ്തകം വേറെ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യലെന്നൊന്നും ഞങ്ങൾ പറയല. ഭാഷയില്ലാത്തടത്ത് ഞങ്ങളുടെ മിഷണറിമാർ അക്ഷരം കണ്ടുപിടിച്ച് പരിഭാഷ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് പരിഭാഷ നടത്തുന്നിടത്തോളം ഒരിടത്തും ആരും ആരെയും കൊല്ലുന്നില്ല, മതസ്പർദ്ധ വർദ്ധിക്കുന്നില്ല, ഭീകരവാദം വർദ്ധിക്കുന്നില്ല, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നില്ല. ഇത് വിവർത്തനം ചെയ്യുന്നിടത്തോളം ജനം അനുഗ്രഹിക്കപ്പെടുക, അവന് സമാധാനമുണ്ടാവുകയാ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടുകയാ. കർത്താവിനൊരു സ്തോത്രം ചെയ്തേ. ഇത് എഴുതാനും വായിക്കാനും തമ്പുരാൻ ഭാഗ്യം തന്നോർത്ത് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
ആരും വായിച്ചോ, ഇത് വായിക്കുന്ന വീർതിയാകത്തില്ല, ഇത് വായിക്കുന്ന വെളിവ് കെട്ടവനും വെളിവ് കിട്ടും, വെളിച്ചമില്ലാത്തവന് വെളിച്ചം കിട്ടും, നന്മയില്ലാത്തവന് നന്മ കിട്ടും, കുടുംബം തകർന്നവൻ്റെ കുടുംബം പണിയപ്പെടും. ഒരു കൂട്ടം ഇടയന്മാർ കേട്ട അതേ വാർത്ത ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുകയാ, ഇത് നിന്റെ കുടുംബത്തിൽ വന്നാൽ, ഇത് നിന്റെ ദേശത്ത് വന്നാൽ, ഇത് നിന്റെ ജീവിതത്തിൽ വന്നാൽ. എനിക്കൊരു രണ്ട് ചാട്ടം ചാടിയെ കൊള്ളാൻ തോന്നുന്നുണ്ട്, ആരോഗ്യം അനുവദിക്കുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ എന്നോട് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് സുവിശേഷത്തെ ഓർത്ത് നമ്മുടെ മേൽ പറഞ്ഞ ദൈവകൃപയെ ഓർത്ത് സ്തോത്രം. അത് ഒന്നാം വരവ്, അത് ദൈവരാജ്യം പ്രസംഗിക്കാൻ വന്ന വരവാ, അത് പാപിക്ക് മാനസാന്തരം പ്രസംഗിക്കാൻ വന്ന വരവാ. പക്ഷെ രണ്ടാമത്തെ വരവ് അതല്ല, അതൊരു സ്പെഷ്യൽ കാറ്റഗറിക്ക് വേണ്ടി വരുന്നതാ. ആ കാറ്റഗറിയുടെ പേരെന്നാണെന്നറിയാവോ? ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ കാറ്റഗറിയെ വാങ്ങിയത് എങ്ങനെയാണെന്നറിയാവോ? ചങ്ക് പിളർന്ന് സ്വന്തം ചോര കൊടുത്ത്. അതുകൊണ്ട് തിരുവചനം പറയുന്നു, അവൻ ഭൂമിയിൽ രാജാവായി വാഴും. അന്നാം ദൂതന്മാരെ ഫോർ കോർണേഴ്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിനെ നാല് ദിക്കിലേക്ക് വിടും. എന്തിന്? ടു ഗ്യാദർ ദ ഇലക്ട്. അതിൽ യഹൂദന്മാരുണ്ട്, അതിൽ യവനന്മാരുണ്ട്. പക്ഷെ ഈ വരവ് അതൊന്നുമല്ല, അത് തൻ്റെ സ്വന്തത്തിന് വേണ്ടി വരുന്നതാ. അതുകൊണ്ട് മറ്റാരും വിടാതെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കറ, ചുളുക്കം, വാട്ടം, മാലിന്യ ഇതൊന്നുമില്ലാതെ കാന്തന്റെ വരവിന് വേണ്ടി പവിത്രമായ ജീവിതം നയിക്കുന്ന തൻ്റെ സഭയെ ചേർക്കാൻ അവൻ ആളെ വിടുകയല്ല, കർത്താവ് താൻ തന്നെ വരും. ചിലർക്ക് പാസ്റ്റർ വരുന്നത് പേടിയാ, ചിലർക്ക് പാസ്റ്ററോട് പറയുന്നത് പേടിയാ, ചിലർക്ക് പാസ്റ്ററെ കാണുന്നത് പേടിയാ, ചിലർക്ക് വേറെ ആരെയെങ്കിലും കാണുന്നത് പേടിയാ. എൻ്റെ സഹോദര, പിന്നെ നീ എങ്ങനെ താങ്ങും? അവൻ വരുമ്പോ അവൻ ആളെ വിടുകയല്ല, അവൻ നിന്നെ ചേർക്കാനാ വരുന്നത്. വിശുദ്ധിയോടെ ജീവിക്കണോ? വിശ്വസ്തതയോടെ ജീവിക്കണോ? ആരും സർട്ടിഫിക്കറ്റ് തരണ്ട, ആരും എന്നെ പോപ്പുലർ ആക്കണ്ട, ആരുടെ നല്ല സാക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല. ഇന്ന് രാവിലെ ചങ്കു പൊട്ടി വിളിച്ചു പറയുന്നത്, അവസാന ശ്വാസം വരെ എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഇത്രയും പ്രസംഗിച്ചിട്ട്, ഇത്രയും അധ്വാനിച്ചിട്ട്, ഇത്രയും ആരാധിച്ചിട്ട്, ഇതിലൊന്നെങ്കിലും കൈവട്ടുപെട്ട് പോയാൽ ഏറ്റവും പരാജയപ്പെടുന്നത് ഞാനാ. ഈ സഭ തുടങ്ങിയതിനും പ്രത്യേകത ഉണ്ടായിരുന്നു, അന്നൊരു ഏഞ്ചൽസ് അല്ല വന്നേ. രാവിലെ വല്ല മനസ്സിലാകുന്ന ഒരു സ്തോത്രം പറഞ്ഞേ. കഴിഞ്ഞ മാസം നൈജീരിയയിൽ 1470 പേരെ കഴുത്തറത്ത് കൊന്നു. ക്രിസ്ത്യാനിത്വത്തിൻ്റെ പേരിൽ പാകിസ്ഥാനിൽ 13 വയസ്സുള്ളൊരു പെങ്കൊച്ചിനെ ബലാത്സംഗം ചെയ്ത് പിച്ചിക്കീന്തി. ഞങ്ങൾ വാളെടുക്കത്തില്ല, ഞങ്ങൾ ബോംബിടത്തില്ല, പക്ഷെ ചിന്തിക്കരുത് ഞങ്ങൾ ആരുമില്ലാത്തവരാണെന്ന് ചിന്തിക്കരുത്. ഞങ്ങളുടെ വില വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്, ഞങ്ങളുടെ വില വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഈ കാണുന്ന പോലെയൊന്നുമല്ല, അന്ന് മൊട്ടയുള്ള തലയും കൊണ്ടൊന്നുമല്ല വരാൻ പോകുന്നത്. തേജസ് വാരി ചുറ്റിയ, ക്യാൻസറിനാൽ മരിച്ച, കോവിഡിനാൽ മരിച്ച, ക്ഷയരോഗം വന്ന് മരിച്ച, ഹാർട്ട് ഫെയിലിയർ വന്ന് മരിച്ച, ഡയബറ്റീസ് വന്ന് ലഭിച്ച, കോലം കെട്ട് മരിച്ച ഞങ്ങളുടെ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ അന്ന് തേജസ്സിൽ എഴുന്നേൽക്കുന്ന ഒരു ദിനമുണ്ട്. മേക്കപ്പെട്ട കുഞ്ഞെ, എനിക്ക് കിട്ടിയ ഞാനും തേക്കാം. നല്ല വസ്ത്രം ധരിച്ചോ? പക്ഷെ ഇവിടെയും മിനുക്ക് മിനുങ്ങിയിട്ട് അന്ന് മങ്ങിപ്പോയാ നിന്റെ കാര്യം കട്ടപ്പുകയാ.
ഇവിടെയും മിനുക്ക് മിനുക്കിയിട്ട് അന്ന് മങ്ങിപ്പോയ നിന്റെ കാര്യം കട്ടപ്പുകയാ, പക്ഷെ ഇവിടെ ഏങ്ങി മലിഞ്ഞ് നടന്നിട്ട് കാല് വലിച്ചു വെച്ച് നടന്നിട്ട് രോഗം വന്ന് നടന്നിട്ട് ക്ഷീണം വന്ന് നടന്നിട്ട് അനങ്ങാൻ വയ്യെങ്കിലും അർത്ഥ ശബ്ദം കൊണ്ട് ആരാധന കഴിച്ചിട്ട് തീരെ വയ്യെങ്കിലും ഏന്തിയും വലിഞ്ഞും ആരാധനയ്ക്ക് വന്നിട്ട് അബ്ബ ഫാദർ നടത്തിയിട്ട് ടെലഫോണിൽ ഇരുന്ന് നിനക്ക് വേണ്ടിയൊക്കെ മധ്യസ്ഥത ചെയ്തിട്ട് നിനക്ക് കാണാൻ കൊള്ളത്തില്ലെന്ന് തോന്നുന്ന, ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് തോന്നുന്ന, നിന്റെ അത്ര ഫാഷൻ ഇല്ലെന്ന് തോന്നുന്ന പലരും അന്ന് തേജസ്സോടെ അവിടെ പോകും. നീ കൈവിടപ്പെടരുത്. ഈ സഭ തുടങ്ങിയപ്പോൾ അവൻ അയച്ചത് ഏഞ്ചലിനെ അല്ല, ഈ സഭ തുടങ്ങിയപ്പോൾ അവൻ അയച്ചത് ത്രിത്വത്തിൽ രണ്ടാമനെയാ. എന്തിനാ അവനെ അയച്ചത്? സഭയുടെ ഒടുക്കം മുതൽ സഭയുടെ വരവ് വരെ തൻ്റെ ജനത്തെ കഷ്ടത കൂടിയിരിക്കാൻ ബലപ്പെടുത്താൻ, വചനത്തിൽ നിലനിർത്താൻ, ഉപദേശിക്കാൻ, പഠിക്കാൻ, പഠിപ്പിക്കാൻ, പാരക്ലീറ്റോ ആയിരിക്കാൻ. ശരീരം ക്ഷീണിക്കും തോറും രാവിലെ കാതിലൊരു ശബ്ദം പറയാ, നിന്റെ അകത്തുള്ളത് പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാ. മണ്ണിൽ മറഞ്ഞു പോകുന്ന ഒരു ജീവനല്ല നിനക്കുള്ളവ. പുനരുദ്ധാന, എന്നെ ബലപ്പെടുത്തി, എന്നെ ഒരുക്കി തമ്പുരാൻ്റെ മുമ്പിൽ കാത്തു നിർത്താൻ. അതുകൊണ്ട് അവിടെ ഒരു ഏഞ്ചലിനെ അയക്കാതെ ഈ സഭ തുടങ്ങിയപ്പോൾ ആത്മാവിനെ അയച്ചിതിനെ തുടങ്ങാൻ കാരണം തമ്പുരാൻ ഇതിനെ കുറിച്ച് ഉദ്ദേശമുള്ളതുകൊണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എത്ര പേര് വിശ്വസിക്കുന്നു? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സഹോദരൻ എന്നെ ഒരു പ്രവചനദൂത് കേൾപ്പിച്ചു. പ്രവചനത്തെയൊക്കെ പുച്ഛിക്കുന്നവരോട് പറയുക, ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ആ കാറിൽ ഇരിക്കാൻ തോന്നിയില്ല, അതുപോലെ ഞാൻ ഞെട്ടിപ്പോയി. ദൈവം വെളിപ്പെടുത്തുന്ന ചില വെളിപ്പാടുകൾ. ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, ഞാൻ കൃപാവരങ്ങളിൽ വിശ്വസിക്കുന്നു, ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൂതുകളിൽ വിശ്വസിക്കുന്നു. ഇത് നിന്നെ ഒരുക്കണം. ആത്മാവിനെ തന്നത് അതിരിനകത്ത് നിന്ന് ജീവിക്കാനാ. ആത്മാവിനെ തന്നത് അതിരിനകത്ത് നിന്ന് ജീവിക്കാനാ. ആത്മാവിനെ തന്നത് അകത്ത് വസിക്കാനാ. ആത്മാവിനെ തന്നത് അടുത്തിരിക്കാനാ. ആത്മാവിനെ തന്നത് ആത്മനാഥനെ കാത്തിരിക്കാനോ. ഈ സഭയെ നേടാൻ അവൻ നേരെ വന്നെങ്കിൽ, ഈ സഭയ്ക്ക് വില കൊടുക്കാൻ അവൻ സ്വന്തം ജീവൻ കൊടുത്തെങ്കിൽ, ഈ സഭ തുടങ്ങാൻ അവൻ്റെ ആത്മാവിനെ തന്നെങ്കിൽ, ഇനി ഈ സഭയെ ചേർക്കാൻ അവൻ താൻ വെളിപ്പെടുന്ന ഒരു ദിവസം. സന്തോഷമുള്ളവരൊന്ന് സ്തോത്രം ചെയ്തേ. നല്ല പ്രത്യാശയുള്ളവരും ദൈവത്തിന് ഒരു സ്തോത്രം ചെയ്തേ. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെ എത്തുമ്പോൾ. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം പ്രാണപ്രിയനോടു ഓ പ്രാക്കൾ കണക്കെ പറക്കും. ഈ കൂടുവിട്ടോടുവിൽ ഞാൻ എൻ നാട്ടിൽ എൻ്റെ പ്രസംഗം തുടങ്ങിയതേ ഉള്ള സഭയം മുന്നോട്ട് പോവുക വേഗത്തിൽ വേഗത്തിൽ. വേറെ എന്നാ സംഭവിക്കും? താൻ തന്നെ വരും. വാക്യത്തിൻ്റെ അടുത്ത ഭാഗം എങ്ങനെ വരും വായിച്ചോ.
ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ ചേർന്ന് പറയാവോ? ഭാഗ്യം തുടങ്ങിയേ ഉള്ളൂ, സമയം തീർന്നു. ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ with a shout, with the voice of the archangel and the trump of God. ട്രംപറ്റിന്റെ ട്രംപാണ്, നമ്മുടെ പഴയ ട്രംപല്ല. എന്തിനാ സൗണ്ട്? ഇവിടെയാ ഞാൻ വെളിപ്പാടിലോട്ട് വരുന്നത്, ശ്രദ്ധിക്കണേ. ഇനി നിങ്ങൾ എന്നാ പറഞ്ഞാലും ഈ പുസ്തകത്തിൽ കർത്താവ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു ശബ്ദവും സാന്നിധ്യം ഉണ്ട്. ഇത് ശബ്ദമുള്ള സഭയാ, ഇത് ആരാധനയുള്ള സഭയാ, ഇത് അന്യഭാഷയുള്ള സഭയാ, ഇത് ദൈവകൃപയുള്ള സഭയാ, ഇത് കൃപാവരമുള്ള സഭയാ. അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കാൻ ആര് ശ്രമിക്കണ്ട. ഇവിടെ ദൈവശക്തിയുള്ള സഭയാ, ഇത് ദൈവസാന, ഇതടെ ഉള്ളടത്ത് അവന്റെ സാന്നിധ്യമുണ്ട്. യാഗം കഴിച്ച് തൻ്റോട് നിയമം ചെയ്ത ശുദ്ധന്മാരെ, ഞാനിവിടെ പകുതി നിർത്തിയിട്ട് തമ്പുരാൻ പറയുമ്പോൾ അടുത്ത സമയം നിയോഗം തരുമ്പോൾ ബാക്കി പറയാം. യാഗം കഴിച്ച് തന്നോട് നിയമം ചെയ്ത ശുദ്ധന്മാരെ വിളിക്കാൻ വരുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അവിടെ നടക്കുന്നതിൽ ഒന്ന് സൗണ്ടാ, മൂന്ന് തരം സൗണ്ട്, 3 യൂണീക് സൗണ്ട്. ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. എന്താ ഗംഭീരനാദം? ഇനി ഓരോ കർത്താവ് വരുമ്പം കർത്താവിന് ശബ്ദം കുറവായതുകൊണ്ട് ഏഞ്ചൽസിന് ഒരു ചെറിയ ഹെൽപ്പിന്, ഒരു ആംപ്ലിഫയറും കൊണ്ട്. അങ്ങനെയൊന്നുമല്ല അതിൻ്റെ വ്യാഖ്യാനം. ഇവിടുത്തെ വാക്യത്തിൻ്റെ വ്യാഖ്യാനം ആ ശബ്ദത്തിൻ്റെ സവിശേഷതകളാണ്. യഹൂദ പശ്ചാത്തലമുള്ളവർക്കും പഴയ നിയമം നന്നായിട്ട് അറിയാവുന്നവർക്കും പഴയ നിയമത്തിലെ ഓരോ ശബ്ദത്തിൻ്റെ അർത്ഥം അറിയാം. ദേ നോ ദ മീനിങ് ഓഫ് ഓൾ ദീസ് സൗണ്ട്സ്. ഇത് മൂന്നിനും മൂന്ന് പേരെ അസിസ്റ്റന്റിനെ കൊണ്ടുവന്നല്ല, ഇത് മൂന്നും ശബ്ദം ഒരുപോലെ അവനിൽ നിന്ന് പുറപ്പെടും. അസിസ്റ്റന്റിനെ കൊണ്ട് നടക്കുന്നവനല്ല എന്റെ കർത്താവ്, തന്നെ നിൽക്കാൻ പ്രാപ്തിയുള്ളവനാ ഞാൻ സേവിക്കുന്ന യേശു. ഇവിടെ ഒരു കുട്ടി ദൈവം, അവിടെ ഒരു കുട്ടി ദൈവം, മറ്റേ സിറ്റി ഓവർസീ ചെയ്യാൻ ഒരു കുട്ടി ദൈവം, കുഞ്ഞുങ്ങളെ കൊടുക്കാൻ ഒരു കുട്ടി ദൈവം, മരണത്തെ മാറ്റാൻ കുട്ടി, ഇതൊന്നുമല്ല. ഇത് മുഴുവൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരു യേശുവിനെ ഇന്ദിര. ഈ ശബ്ദത്തിന്റെ പ്രത്യേകത എന്നാ? ഇത് ഉളവാക്കുന്ന ശബ്ദമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉളവാക്കാൻ കഴിച്ചത്. ഈ ശബ്ദത്തിൻ്റെ ഒറ്റ ഒരു ഉദാഹരണം പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 11:43 വാക്യത്തിൽ ലാസറിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് പറഞ്ഞ ശബ്ദം ഇതാ. മനസ്സിലായോ? ആൻറ്റി, നമ്മൾ ഇറങ്ങിയില്ല കുഴിക്കകത്ത്, ലാസറിൻ്റെ കല്ലറ. എൻ്റെ പൊന്നോ, ശ്വാസം മുട്ടി അതിനകത്തൊന്ന് തിരിച്ചൊന്ന് കയറി വന്നേ. അന്ന് ദൈവം എനിക്കൊരു ഭയങ്കര വെളിപ്പാട് തന്നു. ഇത്രയും കുഴി കടന്നവൻ ഒറ്റ ശബ്ദത്തിൽ എഴുന്നേറ്റ് വന്നെങ്കിൽ അതേ ശബ്ദത്തിന് എന്നിൽ എന്തെല്ലാം പ്രവർത്ത. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. നീ എത്ര തകർന്നു കിടക്കുകയാണെങ്കിലും, നീ എത്ര നിരാശിതനായി കിടക്കുകയാണെങ്കിലും, നിന്റെ ശരീരത്തിന്റെ ബലം ഓരോ ദിവസം കഴിയുമ്പോഴേക്കും ഇല്ലാതാകുന്നെന്ന് നിനക്ക് തോന്നിയാലും, അകത്തിരുന്നാലും അകലത്തിലിരുന്നാലും, ഇന്ന് രാവിലെ ഞാനൊരു ദൂത് വിളിച്ച് പറയുകയാ, അവനൊരു വാക്ക് പറഞ്ഞാൽ ഏത് ശിഥിലമായതും ശക്തിയോടെ എഴുന്നേൽക്കും, ഏത് മരിച്ചതും ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ഇനി ഒരു കാഹളനാദം കേൾക്കുമ്പോൾ തന്റെ സഭ കണ്ണിമയ്ക്കുന്നതിനിടയിൽ അവനെതിരെ ഒന്ന് ഒരു കൈ തന്നെ. നമ്മൾ തമ്മിൽ കൊറോണയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇത്രേ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്നവർക്ക്
ഈ തമ്പുരാനെ ഇറങ്ങി വരുന്നിടത്ത് ശബ്ദം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താൽ എന്നാ കുഴപ്പം. അല്ലേലു, ഈ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്നവർക്ക് യേശു വരുന്നിടത്തൊന്ന് വാ തുറന്ന് സ്തോത്രം ചെയ്താൽ എന്നാ കുഴപ്പം. ഹല്ലേലൂയ, അവനൊരു ആരാധന കഴിച്ചാൽ എന്നാ കുഴപ്പം. ഹല്ലേലൂയ, ഈ ശബ്ദം ജീവിപ്പിക്കുന്നതാ, ഇത് ബലപ്പെടുത്തുന്നതാ, ഇത് തളർച്ചയെ മാറ്റുന്നതാ, ഇത് തകർച്ചയെ പണിയുന്നതാ. We worship you, Jesus. Parousia, Epiphania, Apocalypse. Okay, Padang, you guys can come. Worship team can come. പറൂസിയ എന്ന് പറഞ്ഞ പ്രസൻസ് എന്നാ. സംബഡി കം ആൻഡ് സ്റ്റാൻഡിങ് നിയർ. എപ്പിഫാനിയ, ഫനയോ മീൻസ് ടു ഷോ ഓർ റിവീൽ. അപ്പോക്കാലിപ്സിസ്, മറഞ്ഞിരിക്കുന്നത് മറ നീക്കുക. ഇത് മൂന്നും കർത്താവിൻ്റെ വരവേ സംഭവിക്കും. ആദ്യമേ പറൂസിയ, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സേവിക്കുന്ന നമ്മുടെ തമ്പുരാൻ നമ്മുടെ അടുത്തോട്ട് വരിക. എപ്പിഫാനിയ, അവൻ്റെ തേജസ് വെളിപ്പെടാൻ പോവുക. പറൂസിയ, നമ്മൾ കാത്തിരിക്കുന്ന സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാൻ പോവുക. എന്നിട്ട് നമ്മൾ അവൻ്റെ കൂടെ യുഗായുഗം വാഴാൻ പോവുക. ആ നല്ല നാളെ എത്ര ശ്രേഷ്ഠമായി ഇത് ഇത്ര പറഞ്ഞേ എനിക്കിവിടെ ഇവിടെ നിർത്താൻ പറ്റുന്നുള്ളൂ. അടുത്ത ആഴ്ച നിയോഗമുണ്ടെങ്കിൽ ബാക്കി പറയും, അല്ലെങ്കിൽ നിയോഗം ഉള്ളപ്പോൾ പറയും. കർത്താവ് തൻ്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ എവിടെ നിന്ന് വരും? സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്. അന്നേരം നമുക്കെന്ത് സംഭവിക്കും? നമ്മളെ മീറ്റ് ചെയ്യും. ചേട്ടാ, സഹോദര, സഹോദരി, ചേച്ചി, ആരുമായിട്ടുള്ള മീറ്റിംഗ് നിനക്ക് അവോയ്ഡ് ചെയ്യാം, അവനുമായിട്ടുള്ള മീറ്റിംഗ് നിനക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അന്നൊരു ഡിസിഷൻ നടക്കും. ഒന്നുകിൽ നീ അവൻ്റെ കൂടെ മേഘങ്ങളിൽ മുകളിലോട്ട് പോകും, അവിടെ കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവമുണ്ട്. അവിടെ ആലുക്കാസിലെ കാഞ്ചീപുരം അല്ല നീ ഉടുക്കാൻ പോകുന്നത്. നീതിയുടെ വസ്ത്രം ധരിച്ച് തമ്പുരാൻ്റെ പൊന്മുഖം കണ്ട് യുഗായുഗം നീ അവനെ ആരാധിക്കുന്ന ഒരു ദിവസമുണ്ട്. അല്ലെങ്കിൽ നീ കൈവിടപ്പെട്ടു പോകും. അവൻ കൈവിട്ടാൽ ലോകത്തിലെ ഒരു മനുഷ്യന് പിന്നെ നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. അവൻ കൈവിട്ടാൽ ലോകത്തിലെ ഒരു മനുഷ്യന് നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാവിലെ ഞങ്ങളിൽ പലരും ബലം കുറവുള്ളവരാ. ഞങ്ങളിൽ പലരെയും പലർക്കും അറിയത്തില്ല. ഞങ്ങളിൽ പലരെ ഉപദ്രവിച്ചാൽ ഞങ്ങളങ്ങ് സഹിക്കും. ഞങ്ങളെ പലരെയും തല്ലിയാലും ഞങ്ങളങ്ങ് സഹിക്കും. പക്ഷേ ഇതിന് മുഴുവനും എണ്ണം പറഞ്ഞ് ഞങ്ങൾക്ക് മറുപടി കിട്ടുന്ന ഒരു ദിവസമുണ്ട്. ഞങ്ങളുടെ തേജോ മയനായ കർത്താവ് മേഘാരൂഢനായി വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എല്ലാവർക്കും എഴുതേൽക്ക. പ്രത്യേകിച്ച് ആരും ഇവിടെ പാട്ടിനൊന്നും നോക്കുന്ന പ്രത്യാശയുള്ളവർ ദൈവത്തിനൊരു സ്തോത്രം ചെയ്തേ. അല്ല, ആരെങ്കിലും ഒരുക്കപ്പെടാനോട് പെന്തക്കോസുകാരനോട് ചോദിക്കുക, പെന്തക്കോസുകാരനോട് ചോദിക്കുക. ഇന്ന് മരിച്ചു വീണാൽ നീ സ്വർഗത്തിൽ പോകുമോ? ഇന്ന് കാഹള ശബ്ദം കേട്ടാൽ നീ സ്വർഗത്തിൽ പോകുമോ? എൻ്റെ യേശു വരാറായി സ്നേഹിത, എൻ്റെ യേശു വരാറായി. അവൻ്റെ കാഹളനാദം കേൾക്കാറായി. കുഞ്ഞാടിൻ്റെ കാന്തയെ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് വരെ യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തില്ലെങ്കിൽ എൻ്റെ യേശു വരാറായി. നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിന്റെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ, നിർമ്മലതയിൽ സൂക്ഷിക്കാൻ കർത്താവ് തൻ ഗംഭീരനാദത്തോടെ. ഹല്ലേലൂയ. ഈ സഹോദരങ്ങളൊന്നും വലിയ ബലമുള്ളവരല്ലേ? ക്യാൻസർ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സഹോദരിയാണ് നിന്ന് പാടുന്നത്. പല പ്രയാസങ്ങളിൽ നിന്ന്, വെല്ലുവിളികളിൽ നിന്ന് രക്ഷപ്പെട്ടവരൊക്കെ നിന്നാ പാടുന്നത്. ഞങ്ങളുടെ ആരുടെ ആരോഗ്യം കൊണ്ടല്ല ഇവിടെ നിന്ന് പാടുന്നതും പ്രസംഗിക്കുന്നതും. ഇതിനകത്തൊരു ശക്തി അവൻ തന്നിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ പേര് പുനരുദ്ധാനത്തിൻ്റെ ശക്തി എന്നാ. പാട്ടിൻ്റെ ഭംഗി നോക്കണ്ട, പാട്ടിൻ്റെ ബലം നോക്കണ്ട. നിൻ്റെ അകത്ത് ഇന്ന് പകലൊരു അപ്രത്യാശയുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നല്ല നിൻ്റെ അകത്തൊരു പ്രത്യാശയുണ്ടെങ്കിൽ, യേശുവേ നിൻ്റെ വരവിൽ ഞാൻ കൈവിടപ്പെടരുത് എന്ന പ്രാർത്ഥനയോടെ. ഹല്ലേലൂയ.
സ്തോത്ര വഴിപാട് നിങ്ങൾ എന്നെ ക്ഷമിക്കണം അത് വിട്ടുപോയതിൽ. സ്തോത്ര വഴിപാട് കൂടെ നടക്കുന്നതായിരിക്കും. ഒന്ന് രണ്ട് ചരണങ്ങൾ കൂടെ ശക്തിയോടെ ചേർന്ന് പാടാം. ആ സമയം കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കാം. അത് കഴിയുമ്പോൾ വേഗത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് നാം ഈ ആരാധന അവസാനിപ്പിക്കുന്നതായിരിക്കും. മണ്ണിൽ ഉറങ്ങിടുന്ന ശുദ്ധിമാന്മാർ, എന്നെ കേൾക്കുന്ന ചില സഹോദരിമാരോട്, നിങ്ങൾ ചിലരുടെ മാതാവ് കഴിഞ്ഞ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. കഴിഞ്ഞ ഞായറാഴ്ച പ്രാവശ്യം നാം നാട്ടിൽ ചെന്നപ്പോൾ യാത്ര പറഞ്ഞ് കണ്ടുപോകുന്ന പലർ ഇനി മടങ്ങി ചെല്ലുമ്പോൾ ഒരു പ്രാവശ്യം ഇല്ല, ഒരുപക്ഷെ ഇല്ല. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ 96 വയസ്സുള്ള അമ്മ അച്ഛൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉറക്കപ്പെടുത്തി, മോനെ അമേരിക്ക സുവിശേഷ വേലയാണോ എന്ന് എന്നാ നിർബന്ധം, ഇവിടെ ചെയ്താൽ പോരെ. നമുക്കൊക്കെ ഭയങ്കര സ്നേഹമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും, അവരിൽ എത്ര പേർ ഇനി കാണാമെന്ന് ഉറപ്പില്ല, നമ്മൾ കണ്ടുപിരിഞ്ഞ് എത്ര പേർ, പക്ഷെ ഓരോ ഉറപ്പ് ഇന്ന് രാവിലെ ഇവിടെയുണ്ട്. നാം ഒരുമിച്ച് കാണുന്ന ഒരു സ്ഥലമുണ്ട്. രോഗമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, യാതനയില്ലാത്ത ഒരു ലോകമുണ്ട്. അവിടെ നാം ഒരുമിച്ച് അവൻ്റെ കൂടെ നിത്യാനന്ദം. മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുമ്പോൾ ചേർന്ന് പാടി വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവിൻ്റെ നാമത്തിന് കൊടുക്കുകയും ചെയ്യാം. സനയിൽ കാണപ്പെടാൻ വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, ഉത്സാഹത്തോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ കൃപ ഞങ്ങൾക്ക് തരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്ലീസ് ബി സീറ്റഡ്.